ലോക സമ്പദ് വ്യവസ്ഥ വീണ്ടും മാന്ദ്യ നിഴലിൽ ആരെയൊക്കെ എങ്ങനെയൊക്കെ ബാധിച്ചേക്കാം ഈ മാന്ദ്യം സാമ്പത്തിക മാന്ദ്യം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അമേരിക്കയിൽ കഴിഞ്ഞ രണ്ടു പാദങ്ങളിലായി സാമ്പത്തിക വളർച്ച പൂജ്യത്തിലും താഴെയാണ് യു എസ് യൂറോപ്പ് കേന്ദ്രമാക്കിയിരിക്കുന്ന ഐ ടി കമ്പനികൾ നിയമനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ അലയോലികൾ എണ്ണവില കൂട്ടി സാമ്പത്തിക അടിത്തറ ഇളക്കി മാന്ദ്യം ഓട്ടോമൊബൈൽ നിർമ്മാണ മേഖലയ്ക്കും കനത്ത നിഴൽ വീഴ്ത്തുന്നു ഡോളർ വില കൂടിയതോടെ ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും കറൻസിയെ രക്ഷിക്കാൻ പലിശ നിരക്ക് കൂട്ടാനുള്ള അവസാനഘട്ട ആലോചനയിലാണ് ലോകം വീണ്ടും സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലകപ്പെടും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകൾ പ്രകാരം സാമ്പത്തിക മാന്ദ്യത്തിൽ അകപ്പെട്ടാൽ പിന്നീട് എന്താണ് സംഭവിക്കുക ശരിക്കും ലോകം സാമ്പത്തിക മാന്ദ്യത്തിലാണോ അമേരിക്കയിൽ മാന്ദ്യം പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു ഇനി എന്താണ് സംഭവിക്കുക എന്താണ് അമേരിക്കയിലെ നിലവിലെ സാമ്പത്തിക സാഹചര്യം അമേരിക്കയിൽ തുടർച്ചയായി രണ്ട് ത്രൈമാസങ്ങളിൽ സാമ്പത്തിക വളർച്ച പൂജ്യത്തിലും താഴെ പോയതോടെ സാങ്കേതികമായി മാന്ദ്യം യാഥാർത്ഥ്യമാണ് അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങിയാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കോർപ്പറേറ്റ് ലോകം ഈ ഭീതിയെ ചെറുക്കാനുള്ള തയ്യാറെടുപ്പും തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയും ഇതിൽ നിന്ന് മുക്തമല്ല യു യൂറോപ്പ് തുടങ്ങിയ വിപണികളെ ആശ്രയിക്കുന്ന ഐ പോലുള്ള മേഖലകളിലെ കമ്പനികൾ പുതിയ നിയമനങ്ങളിൽ നിന്ന് പിൻവാകുകയാണ് എന്ന റിപ്പോർട്ടുകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു പുറത്തുവിട്ട ഏറ്റവും പുതിയ പഠനം മാന്ദ്യത്തെക്കുറിച്ച് ലോകത്തിന് അതിശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് മാന്ദ്യത്തെ തുടർന്നുണ്ടാവുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയെ ഇന്ത്യയെപ്പോലെ വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളെയും വികസന രാജ്യങ്ങളെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദീർഘനാൾ നിലനിന്നേക്കാവുന്ന പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന് ആ പഠനം മുന്നറിയിപ്പ് നൽകുന്നു പണപ്പെരുപ്പമാണ് ഈ മാന്ദ്യത്തിന് വഴിയൊരുക്കിയ വില കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും മത്സരിച്ച് സാമ്പത്തിക പാക്കേജുകൾ നടപ്പാക്കിയതോടെ വിപണികളിൽ പണലഭ്യത കുത്തരേ വർദ്ധിച്ചു ഇതാണ് ആഗോളതലത്തിൽ തന്നെ പണപ്പെരുപ്പത്തിന് തുടക്കമിട്ടത് തൊട്ടുപിറകെ റഷ്യ യുക്രൈനെ ആക്രമിച്ചതോടെ ലോക വിപണികളിൽ അസംസ്കൃത എണ്ണ ഉൾപ്പെടെ സുപ്രധാന ഉൽപ്പന്നങ്ങളുടെ ലഭ്യത താളം തെറ്റിയത് പണപ്പെരുപ്പം നിയന്ത്രണാതീതമാക്കി ഇത് മറികടക്കാൻ യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് വിപണിയിൽ പണലഭ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു തുടങ്ങി ഇതൊരു ചങ്ങല പ്രതിഭാസമായി ലോകത്തെ മുഴുവൻ വരിഞ്ഞു മുറുക്കുകയാണ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിച്ചു തുടങ്ങിയതോടെ യു എസ് കടപ്പത്രങ്ങൾ ആവശ്യക്കാർ ഏറി ഇത് മറ്റ് കറൻസികൾക്ക് എതിരെ ഡോളർ ശക്തിപ്പെടുന്നതിന് കാരണമായി സ്വന്തം കറൻസികൾ ദുർബലമാകുന്നത് തടയാൻ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിലും പലിശ നിരക്ക് വർദ്ധിപ്പിക്കുക എന്ന വഴി മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളെല്ലാം ആ വഴിക്കാണ് നീങ്ങുന്നതും വരും നാളുകളിൽ കൂടുതൽ പലിശ നിരക്ക് വർധന ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിലാണ് യു എസ് കേന്ദ്ര ബാങ്ക് ഒടുവിലത്തെ റിപ്പോർട്ടിലും നൽകിയിരിക്കുന്നത് ഫലത്തിൽ ലോകത്തെമ്പാടും പലിശ നിരക്കുകൾ ഇനിയും ഉയരും കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടിനിടെ ഇത്തരത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരുമിച്ച് പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും ലോകബാങ്ക് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് ഉപഭോഗം കുത്തനെ കുറച്ച് പണപ്പെരുപ്പത്തെ മെരുക്കാനുള്ള നീക്കത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ലോകബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലോക സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്നത് ഉപഭോഗമാണ് ഇതിന് കടിഞ്ഞാണിടപ്പെടുന്നതോടെ കടുത്ത വരൾച്ചാ മുരടിപ്പിലേക്ക് നീങ്ങും കഴിഞ്ഞ മാസങ്ങളിൽ ആഗോള സാമ്പത്തിക വളർച്ച സമീപകാലത്തെ ഏറ്റവും കുത്തനെയുള്ള വീഴ്ച പ്രകടമാക്കിയിട്ടുമുണ്ട് കോർപ്പറേറ്റ് ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ ആക്കുന്നതും ഈ പ്രതിഭാസമാണ് ലോകരാജ്യങ്ങൾ ഉപഭോഗം ഇല്ലാതാക്കി പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന് പകരം ഉൽപാദനം വർദ്ധിപ്പിച്ച് വിലക്കയറ്റം നിയന്ത്രിക്കണം എന്നാണ് ലോക ബാങ്ക് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എന്നാൽ പെടുന്നവരെ ഉൽപാദനം വർദ്ധിപ്പിച്ച് വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നത് എളുപ്പമുള്ള പരിഹാരമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാന മാസങ്ങളിൽ തുടങ്ങിയ പലിശ നിരക്ക് വർധന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും തുടരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലു ശതമാനത്തോളം പലിശ നിരക്ക് വർധന പ്രതീക്ഷിക്കാം എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ശരാശരി പലിശ നിരക്കിലും രണ്ട് ശതമാനം കൂടുതലാണ് ഇത് അതേസമയം ഇപ്പോൾ ലോകം ആശങ്കയോടെ നോക്കി കാണുന്ന സാമ്പത്തിക മാന്ദ്യം സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ പരിക്കേൽപ്പിക്കില്ല എന്ന് വിലയിരുത്തുന്ന വിദഗ്ധരുമുണ്ട് പണപ്പെരുപ്പം മൂലമുള്ള മാന്ദ്യങ്ങൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്ര ഗുരുതരമായി പരിക്കേൽപ്പിക്കാറില്ല എന്നാണ് അവർ ഇത് ന്യായീകരണമായി പറയുന്നത് ലോകത്തെ രണ്ടായിരം രണ്ടായിരത്തി ഒന്നിലെ ഡോട്ട് കോം പ്രതിസന്ധിയും രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യവും വായ്പാ വിപണിയിലെ പ്രതിസന്ധി മൂലമുണ്ടായ സാമ്പത്തിക മാന്ദ്യങ്ങളായിരുന്നു പണപ്പെരുപ്പ് മൂലമുള്ള സാമ്പത്തിക മാന്ദ്യങ്ങൾ കോർപ്പറേറ്റുകളുടെ ലാഭത്തിൽ ഇടിവ് പരിമിതമാണ് എന്നതാണ് ഇവർ വിലയിരുത്തുന്നത് ആഗോളതലത്തിൽ തന്നെ ഭവന വ്യവസായ മേഖലയും ഓട്ടോമൊബൈൽ മേഖലയും മാന്ദ്യഭീതി നിലനിൽക്കുമ്പോഴും ശക്തമായ വളർച്ച പ്രകടമാകുന്നത് പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഞാൻ കൃഷ്ണപ്രിയ കൂടുതൽ വാർത്തകൾക്ക് കേരള കമ്മിറ്റി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക